ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഉള്ളം കൈകൊണ്ട് വായ് പൊത്തരുത്. വൃത്തിയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തവരാണ് മലയാളികൾ എന്നാണ് പൊതുവെയുള്ള ധാരണ. രണ്ടു നേരം കുളിക്കുകയും അലക്കി തേച്ച വസ്ത്രമണിഞ്ഞ് നടക്കുകയും ചെയ്യുന്നവരാണ് മിക്കവരും. എന്നാൽ വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഡീസന്റ് ആണെങ്കിലും പൊതുസ്ഥലങ്ങളിലെ കാഴ്ച കണ്ടാൽ മൂക്കത്ത് വിരൽ വയ്ക്കാൻ തോന്നും. നാലാള് കൂടുന്നിടത്തൊക്കെ നീട്ടിത്തുപ്പും. സാമാന്യ മര്യാദയില്ലാതെ ചുമയ്ക്കും. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും കൈകൊണ്ട് വായ പൊത്തും. കൈ കഴുകാതെ ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ തോളിൽ കൈയിട്ട് നടക്കും. രോഗാണുക്കൾക്ക് പടർന്നു കയറാൻ നമ്മൾ തന്നെ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. എന്നാൽ പൊതുസ്ഥലത്ത് പാലിക്കേണ്ട ചില ശുചിത്വ മര്യാദകളുണ്ട്. ചുമയോ തുമ്മലോ വരുമ്പോൾ ഉള്ളം കൈകൊണ്ട് വായ പൊത്തിപ്പിടിക്കുന്നവരാണ് പലരും. രോഗാണുക്കൾക്ക് പുറത്തു വരുന്നത് തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉള്ളം കൈകൊണ്ട് വായ പൊത്തുമ്പോൾ രോഗാണുക്കൾ നേരിട്ട് കൈകളിലേക്ക് പടരും. പിന്നീട് ആൾക്കൈകൊണ്ട് തൊടുന്നിടത്തെല്ലാം രോഗാണുക്കളും എത്തും. പുസ്തകങ്ങൾ, പൊതു ടാപ്പുകൾ, പ്ലേറ്റുകൾ എന്നിവിടങ്ങളിലെല്ലാം രോഗാണുക്കൾക്ക് എത്താം. മറ്റൊരാൾ അവിടെ സ്പർശിക്കുമ്പോൾ അത് അയാളുടെ കൈകളിലേക്കും പടരും, പിന്നീട് ശരീരത്തിലും എത്തും. അതിനാൽ ഉള്ളം കൈകൊണ്ട് വായ പൊത്തരുത്. കർച്ചീഫ് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ കൈമുട്ടിന്റെ മുൻവശം കൊണ്ട് വായ പൊത്താം. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.